വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ഗുഡ് ഈവനിംഗ് യുഎഇ. സാധാരണത്തേക്കാളും ഒരുപാട് എനിക്ക് തന്നെ എന്നെ കാണുമ്പോഴത്തേക്കും യു നോ എനിക്ക് നിങ്ങൾക്ക് നമ്മൾ എന്നും ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയല്ല സാധാരണ ഉണ്ടാവാറുള്ളത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളും എൻ്റെ അടുത്തുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിന് 68 ആണോ 63 ആണോ എന്നൊക്കെ ഇപ്പം ചെറിയൊരു ഡൗട്ട്. ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ വന്നാൽ ഐ എം എക്സ്ട്രീംലി സോറി അബൌട്ട് ഇന്ന് 63-ഓ 68-ഓ വയസ്സ് കേരളത്തിന് തികയാണ്. അപ്പം കേരള പിറവി കർണാടകയും ഇന്ന് തന്നെയാണ് കേട്ടോ, കർണാടക പിറവി ഇന്ന് തന്നെയാണ് കേട്ടു. അപ്പം ഇന്ന് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്, അതാണ് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. ബട്ട് എനിക്ക് നമുക്കും നമ്മൾ എം ടി വിക്കും ഒക്കെ ഒരുപാട് ഇന്നത്തെ വിശേഷം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോയിൻ വിത്ത് എന്റെ കൂടെ ഒരാള് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം ഗസ്റ്റിനെ കാണിക്കാം, എന്നിട്ടൊരു ഇന്റർവ്യൂ തരുന്നതായിരിക്കും നല്ലത്. അപ്പൊ വെൽക്കം ഇന്ദുലേഖ വാര്യർ. താങ്ക് യു. ഇന്ദുലേഖന് എന്താ പറഞ്ഞിട്ടാണ് ഞാൻ വെൽക്കം ചെയ്യുന്നത്? പ്രൊഫഷണലി ഇന്ദുലേഖ ഒരു എഞ്ചിനീയർ ആണ്, കമ്പ്യൂട്ടർ സയൻസ് എന്നല്ലേ പറഞ്ഞത്? അല്ല, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ട്രിപ്ലി ഇപ്പം ട്രിപ്ലി എന്ന് പറയുമ്പോഴത്തേക്കും എഞ്ചിനീയറിംഗ് സെക്ടറിൽ കുറച്ചുകൂടി ഏറ്റവും ഒത്തിരി ടഫ് മോസ്റ്റ് ആയിട്ട് എഞ്ചിനീയർ ആണ്. പക്ഷേ നമുക്കൊക്കെ അറിയാം ഒരു എഞ്ചിനീയറിനെ ഞാൻ ഇവിടെ കൊണ്ടിരുന്ന് ചോദിക്കേണ്ട ആവശ്യം സാധാരണ ഇല്ല, കാരണം ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എഞ്ചിനീയേഴ്സ് ആണ്. അപ്പം ഇന്ദുലേഖ എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഇന്ദുലേഖ സസിംഗം അല്ലേ? ഇപ്പം ഇന്ദുലേഖ അപ്പോത്തിക്കിരിയിൽ ഒരു പാട്ട് പാടി, പിന്നെ റിലീസാവാൻ പോകുന്നു. അപ്പം അതില് ഒരു പാട്ട് പാടി, പിന്നെ ഒന്നുകൂടെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ ഒരു ആൽബമാണ് ശ്രീവത്സൻ ജെ മേനോൻ സാറിന്റെ, രാജീവ് അങ്കിളിന്റെ ഓടിയിട്ടുള്ള ഒരു ഹരേ എന്ന് പറഞ്ഞ ഒരു ആൽബം ആൽബത്തില് പാടി. അപ്പൊ ഇങ്ങനെ 3 പാട്ടുകളാണ് ഇപ്പം ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പം അല്ല, 2 എണ്ണം റിലീസ് ആയിരുന്നു ഓൾറെഡി, അത്രമേൽ സ്നേഹിക്കുകയല്ല, അപ്പോത്തിക്കിരി ഓൾറെഡി റിലീസ് ആയി, മറ്റേ ആൽബം റിലീസ് കഴിഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ബഡിംഗ് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ഒരു വലിയ ഗായികയാണ്, വളർന്നു വരുന്ന ഒരു സുശീലയും ചിത്രയൊക്കെയാണ് എന്റെ അടുത്തിരിക്കുന്നത് അല്ലേ. ബിക്കോസ് ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ്, ബിക്കോസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഒരു ഒരു എന്താ പറയുക 3-4 സ്റ്റേറ്റ് അവാർഡ്സും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ച് നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും എക്സ്ക്യൂസ് മീ, ഐ എം ലിറ്റിൽ ബിസി, എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല, ഞാൻ അവിടെ ഒരു ഫങ്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തുടക്കത്തിൽ തന്നെ കിട്ടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പം കുറെ ടിവിക്കൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഈ ആങ്കറിങ് ചെയ്യാറുണ്ട് ഞാൻ, സഖി എന്ന് പറഞ്ഞ ചാനൽ, അത് കോമൺ ചാനലായിട്ട് വരണേ ഉള്ളൂ. അങ്ങനെ ആങ്കറിങ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞൊരു മൂവിയിൽ ചെറിയ ഇതായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതില് അല്ലിയാമ്പൽ കടവിൽ ഒരു സോങ്, ആക്ട്രസ് ആണ്, സിംഗർ ആണ്, ഇനി എന്താ വേറെ, എന്താ വേറെ എവിടെയാണ് പ്രാവീണ്യം തെളിയിച്ചിട്ടില്ല, വേറെ എന്താ പറയാ, മോൺ ആക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളില്, യൂത്ത് ഫെസ്റ്റിവൽ, പിന്നെ കഥകളി പദം പഠിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ വരുവായിരുന്നു, ഡാൻസ് സൈഡിൽ എന്തെങ്കിലും? ഡാൻസ് പഠിച്ചിട്ടുണ്ട് കുറച്ച്, ഒരു 3-4 വർഷം പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ്, പിന്നെ ഇടയ്ക്ക് സിനിമാറ്റിക് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ. ഇത്രയും കൂടി സ്ട്രെസ് ചെയ്ത് പറയണേ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എന്റെ നാട്ടുകാരിയാണ്, തൃശ്ശൂർക്കാരിയാണ്. അപ്പം തൃശ്ശൂരാണ് പഠിച്ചതും ഒക്കെ അല്ലേ, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, സ്കൂളിംഗ് എവിടെയായിരുന്നു? സ്കൂളിംഗ് അവിടെ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂള്, പിന്നെ വിവേകോദയം +2. അപ്പൊ ബെസ്റ്റ് പാർട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മള് കൂടുതൽ ഇതൊന്നും പറയുന്നത് ആയിരിക്കില്ല, ഇത് നമുക്ക് രണ്ടുപേർക്ക് സന്തോഷം ഉണ്ടാവും, ഇത് കേൾക്കാൻ വേണ്ടിട്ട് ഒരേ നാട്ടുകാർ, ഒരേ, പക്ഷേ ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ വേണ്ടത് പാട്ടാണ്. അപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ സോങ് അല്ലേ, എനിത്തിങ് പെട്ടെന്ന് കണ്ണടച്ചിട്ട് ഒരു പാട്ട് പാടും. ഇതിലേക്ക് കേരളപ്പിറവി ആയതുകൊണ്ട് കേരളത്തിന്റെ തന്നെ പാട്ട് പാടാം. ആയിക്കോട്ടെ. കേരളം കേരളം കേളിക്കൊട്ടുയരുന്ന കേരളം, കേളീ കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. കേരളം കേരളം കേരളം. മനസ്സിലായി, പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറയാം, ഈ പാട്ട് പാടുന്നവരോട് ഭയങ്കര അസൂയാണ്, അത് ആദ്യം തന്നെ ഭയങ്കര അസൂയാണ്. ബിക്കോസ് പാട്ട് പാടാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെ ട്രൈ ചെയ്താലും കഴിവുണ്ടായാൽ തന്നെ മുന്നോട്ട് പോകാന്നല്ലോ. അപ്പം പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ 12 വർഷത്തിലധികമായി. 12 വർഷം തൃശ്ശൂരിൽ തന്നെ? തൃശ്ശൂര്. ഞാൻ 3-4 സാറുമാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ആദ്യം ഹരിപ്രകാശ് എന്നൊരു സാറ്, വീടിന്റെ അടുത്തുള്ള സാറായിരുന്നു, പിന്നെ രാമചന്ദ്രൻ സാർ, നിഷാന്ത് സാർ, ഇപ്പൊ തിരുവല്ലോമല ജയറാം എന്ന് പറഞ്ഞ അടുത്താണ് കർണാട്ടിക് പഠിക്കുന്നത്. പിന്നെ കഥകളി പദം പഠിക്കുന്നുണ്ട്, കഥകളി സംഗീതം, നെടുമ്പള്ളി രാമമോഹൻ സാർ, മീര രാമമോഹൻ അദ്ദേഹത്തിന്റെ വൈഫ്, അവർ രണ്ടുപേരും. കഥകളി പദം പാടാൻ പറ്റുമോ? എനിക്കറിയാം അത് ഇങ്ങനെ ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചോദിക്കാൻ പറ്റുന്നതല്ല, ഇൻസ്ട്രുമെന്റ്സ് പാടാം. ഞാൻ കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടുണ്ട്. അതെ, നാലുപേരും ഹന്ത
ഹന്ത ഹനുമ ആയു പാർത്ത എന്തി വണ്ണം വന്നിടുവൻ ചിന്തി ദൈവ ചേഷ്ടിതം ഇത് ചെറിയൊരു ഭാഗമായിട്ട് ഭാഗമൊന്നായിട്ടില്ല രണ്ട് ലൈനായിട്ട് നോർമലി കഥകളി പദം എന്ന് പറയുമ്പോൾ ഒരു 12 മിനിറ്റ്സ് ഒക്കെ വരെ പോവാറുണ്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് ഇനിയിപ്പം ഇതല്ലാണ്ട് വാട്ട് ഇസ് നെക്സ്റ്റ് ഇനി പാട്ട് പറഞ്ഞു ഡാൻസ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം കഥകളി പദം അപ്പൊ ഇനി എന്താ വേറെ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഇപ്പൊ സാധാരണ നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ പാടുന്ന പോലെ ആയിരിക്കില്ലല്ലോ പ്ലേ ബാക്ക് സിംഗർ ആവുമ്പോഴത്തേക്കും ഉണ്ടാവുക അപ്പൊ ബീങ് എ പ്ലേ ബാക്ക് സിംഗർ അവിടെ ചെന്ന് ഇപ്പൊ ശ്രീ വത്സൻ ജെ മേനോനെ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പാട്ട് പാടാന്ന് പറഞ്ഞത് ആൽബത്തിന് അതെങ്ങനെയാ രാജീവ് അങ്കിള് അതിന്റെ ലിറിസിസ്റ്റ് അച്ഛന്റെ ഫ്രണ്ടാണ് രാജീവ് അങ്കിള് മറ്റേ ഓർഡിനറി ഫിലിമിന്റെ പ്രൊഡ്യൂസറാണ് ലിറിസിസ്റ്റാണ് അപ്പോ അദ്ദേഹം വഴിയാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഇതിൽ പാടാൻ അപ്പോ പക്ഷെ ഇത്രയും വലിയൊരു ശ്രീവത്സൻ സാറിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര വലിയ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോ തന്നെ റെക്കോർഡ് ചെയ്തത് അത് പക്ഷെ റിലാക്സ്ഡ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത് അത്ര എന്നുവെച്ചാ അവിടെ എത്തണ വരെ പേടിയുണ്ടെന്ന് പക്ഷെ എനിക്ക് എന്റെ വോയിസ് കൾച്ചറിന് പറ്റിയ ഒരു സോങ് ആയിരുന്നു അത് അപ്പോ അത് എനിക്ക് ഇഷ്ടം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു വലിയ പാട്ട് ഇന്ദുലേഖന്റെ മിസ് ചെയ്തു ഇന്ദുലേഖ ഏത് ഫാമിലിന്നാണ് എന്ന് പറയേണ്ടത് അതാണ് ആദ്യം പറയേണ്ടത് ഇന്ദുലേഖന്റെ പറയുന്നത് നല്ലത് ഇപ്പം ഇന്ദുലേഖന്റെ അച്ഛനെ പറ്റിട്ടൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും അത്ര എത്തൂലായിരിക്കും മേ ബി യു ക്യാൻ അപേക്ഷ അച്ഛൻ ജയരാജ് വാര്യർ കാരിക്കേച്ചറിസ്റ്റ് പെർഫോമിംഗ് ആക്ടറാണ് ഫിലിം ആക്ടറാണ് ബാക്കി ഞാൻ തന്നെ ജയരാജ് വാര്യർ ജയരാജ് വാര്യർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ കാരിക്കേച്ചർ രൂപം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അത് ഇപ്പോഴും ഇല്ല അങ്ങനെ ഒരു എന്താ പറയാ ആക്ഷേപഹാസ്യം എന്ന് പറയും ചില ആൾക്കാർ പക്ഷെ അതിനെ കുറച്ചും കൂടെ നമുക്ക് വളരെ ബ്രില്യന്റ് ആയിട്ട് ഒരാളെ വലിച്ചു കീറിയ മുന്നിൽ വെച്ചിട്ടുണ്ട് കേൾക്കുന്നുണ്ടാവും ഐ യൂസ് ടു ഫീൽ ബിക്കോസ് ഇത്രയും പലതരം ഇപ്പൊ മിമിക്രി കണ്ടിട്ടുണ്ടാവും നമ്മൾ പലതരത്തിൽ അതിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് വൃത്തികെട്ട് നശിപ്പിക്കുന്നതിനേക്കാളും പുള്ളി നല്ല അന്തസ്സായിട്ട് പറയാനുള്ള കാര്യം അതിന്റെ ആ ഒരു ക്ലിയർ പിക്ചർ നല്ല ഭംഗിയായിട്ട് കൊടുക്കുന്നത് അത് സംതിങ് വെരി വെരി ക്രിയേറ്റീവ് അത് എനിക്കറിയില്ല ഐ ഡോണ്ട് നോ ഹൗ ടു ഗിവ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ഇറ്റ് മേ ബി നിങ്ങൾക്ക് തന്നെ സംസാരിക്കും ആഫ്റ്റർ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ അൻ അവർ ഹീസ് ഗോണ ജോയിൻ യു ലൈവ് വിത്ത് എൻ ടി വി നാൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെയും കൂടെ ഹീസ് ഗോണ ജോയിൻ ലവ് ലൈവ് അപ്പം അവിടെ തന്നെ ചോദിക്കുന്നതായിരിക്കും നമ്മൾ കമ്മിങ് ബാക്ക് ടു ഇന്ദുലേഖ ഇന്ദുലേഖ ഇന്ദുലേഖക്കും നമ്മളൊരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുമ്പോഴത്തേക്കും സീൻ അനുസരിച്ച് പാട്ട് പാടി ഇപ്പം നിങ്ങൾ തരുന്ന ഓരോ പാട്ടുകളും സീൻ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ നായികയും നായകനും കൂടി പിണങ്ങിയിരിക്കുന്ന സമയം ലൈക് അങ്ങനെ അപ്പം ആസ് എ പ്ലേ ബാക്ക് സിംഗർ ഞാനൊരു സീൻ തന്നാ കൻ യു സിംഗ് എ സോങ് ഫോർ ദാറ്റ് മെമ്മറിയിലുള്ള പാട്ട് ട്രൈ ഇപ്പം ഒരു ഒരു ഹീറോ ഹീറോയും ഹീറോയിനും നേരത്തെ പറഞ്ഞ പോലെ ഹീറോയും ഹീറോയിനും പിണങ്ങിയിരിക്കുമ്പോ ഒരു നൊസ്റ്റാൾജിക് സോങ് നൊസ്റ്റാൾജി എന്ന് പറയുമ്പോ ഏത് പാട്ട് ഓർമ്മ വരാ വരുവാനില്ലാരും വരുവാനില്ലാരുമിന്നൊരു നാളുമീ വഴിക്കറിയാം അതിന്നാലുമിന്നും പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ ഇന്നും വെറുതെ മോഹിക്കുമല്ലോ
ഭയങ്കര ഞാൻ സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജിയ എന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പാട്ടിതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ഒരു പാട്ടാണ് സത്യം പറഞ്ഞു. ഞാൻ അല്ലിയാമ്പലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ ഇതും നൊസ്റ്റാൾജിയ അല്ല, ഇങ്ങനെ എന്തെങ്കിലും കഥയോ കവിതയോ ഒക്കെ ഉള്ള കൂടുതൽ കവിത ഉള്ള പാട്ടുകളാണ് കൂടുതൽ നൊസ്റ്റാൾജിക്. അപ്പോ എനിക്കിതാണ് പെട്ടെന്ന് ഓർമ്മ. മേബി കേൾക്കുന്നവർക്ക് ഓരോരുത്തരുടെ നൊസ്റ്റാൾജിയ കിടക്കുന്ന പല പല സ്ഥലത്തല്ലേ ഇപ്പൊ ഒരു എനിക്ക് ആ മൂവിയും ഭയങ്കര, ഞാൻ ചെറുപ്പം മുതലേ ഇപ്പൊ വന്നാലും എപ്പോഴും ഇരുന്ന ടി വിയിൽ വരുമ്പോ ഒക്കെ ഇരുന്ന് കാണുന്ന മൂവിയാണ്. അപ്പൊ മൂവിയും നൊസ്റ്റാൾജിക് തന്നെയാണ്. Anyway, we are moving on to appo nammala korchu neram I've just given a small idea about Indulekha. Nammude kooda unda playback singer aanu and she's a dancer, she's a lot of things. Appo namukku thirichu varam. You can also give a call to the thare kaanallo number adile ningalku vilikkam. And good evening, you at ntbua.com adile email paayikam. Thare kaana number la vilichittu you can talk live with Indulekha and you can even ask her oru vaadu kaaryangal kekkunna aalkarku. Appo Anjana endha ippo idu choikkane, nammal idha vicharichu ennokke vicharikkunnundavallo automatically. Appo ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരാളോട് ഒരാൾ സംസാരിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് ചോദിക്കാൻ വേറെയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായി. അപ്പം പ്ലീസ് ഡു ഗിവ് എസ് എ കോൾ താഴേക്കാവുന്ന നമ്പറിൽ. ഇപ്പൊ നമ്മളൊരു കുട്ടി പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ബട്ട് മച്ച് എക്സൈറ്റ്മെന്റ്, ലോട്ട് ഓഫ് തിങ്സ് ആർ വെയിറ്റിംഗ് ഫോർ യു, ലോട്ട് ഓഫ് സർപ്രൈസസ് ആർ വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ ഒരു പാട്ട് കേട്ടിട്ട്